രാവിലെ മുതൽ പ്രചരിച്ച വാർത്തയായിരുന്നു ഉമ്മൻ ചാണ്ടി തിരുവനന്തപുരത്ത് നിന്നും മത്സരിക്കുമെന്നുള്ളത്. പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്നും മാറി തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ്, നേമം, തിരുവനന്തപുരം എന്നീ സീറ്റുകളിൽ ഏതെങ്കിലും ഒന്നിൽ ഉമ്മൻചാണ്ടിയെ മത്സരിപ്പിക്കുന്നതിനെ സംബന്ധിച്ചാണ് വാർത്തകൾ പ്രചരിപ്പിച്ചത്. എന്നാൽ ഈ വാർത്തകളെ നിഷേധിച്ച് ഉമ്മൻചാണ്ടി തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. സത്യത്തിൽ എവിടെ നിന്നാണ് ഈ വാർത്ത പുറപ്പെട്ടത്? എങ്ങനെയാണ് വാർത്ത ഇത്രത്തോളം പ്രചാരം നേടിയത്? വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കുള്ള ഉമ്മൻചാണ്ടിയുടെ കടന്നുവരവ് വലിയ ഓളങ്ങളാണ് കേരള രാഷ്ട്രീയത്തിൽ സൃഷ്ടിച്ചത്. നേതാക്കൾ മാത്രമുള്ള കോൺഗ്രസ് പാർട്ടിയിൽ വീണ്ടും മറ്റൊരു നേതാവിന്റെ, അതും ജനസമ്മതനായ നേതാവിന്റെ വരവ് തങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഭീഷണിയാകുമെന്ന തോന്നൽ പലർക്കുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് മുൻ മുഖ്യമന്ത്രി കൂടിയായ ഉമ്മൻചാണ്ടിയെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാക്കുമെന്ന വാർത്തകൾ പിറവിയെടുത്തത്. ഇതു സംബന്ധിച്ച് കോൺഗ്രസിൽ ചർച്ചകൾ നടക്കുന്നതായി മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ എത്തുകയും ചെയ്തു. എന്നാൽ ഉമ്മൻചാണ്ടി ഒരു മുഴം മുന്നേ എറിഞ്ഞു. സാധാരണ ഇത്തരത്തിലുള്ള വാർത്തകൾ ഉയരുമ്പോൾ അതിനോട് ബന്ധപ്പെട്ടവർ പ്രതികരിക്കാതിരിക്കുകയാണ് പതിവ്, അല്ലെങ്കിൽ പ്രതികരണം എന്തെങ്കിലും അഴകുഴമ്പൻ മറുപടിയിൽ ഒതുക്കും. എന്നാൽ വാർത്ത വന്നയുടനെ തനിക്ക് അതിന് താല്പര്യമില്ലെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി. പ്രതികരിക്കാനില്ല, പാർട്ടി തീരുമാനിക്കട്ടെ എന്നിങ്ങനെയുള്ള ഒരു മറുപടിയും നൽകാതെ തനിക്ക് അങ്ങനെ മത്സരിക്കാൻ സൗകര്യമില്ല എന്നു തന്നെയാണ് ഉമ്മൻചാണ്ടി പറയാതെ പറഞ്ഞതും. കഴിഞ്ഞ 50 കൊല്ലമായി പുതുപ്പള്ളിയുടെ പ്രതിനിധിയാണ് ഉമ്മൻചാണ്ടി. ഇനിയും പുതുപ്പള്ളിയിൽ തന്നെ തുടരാനാണ് താല്പര്യമെന്ന് നിയമസഭാ സാമാജികത്വത്തിൻ്റെ 50 വാർഷികത്തിൽ നൽകിയ അഭിമുഖങ്ങളിൽ ഉമ്മൻചാണ്ടി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത് തെക്കൻ കേരളത്തിൽ പാർട്ടിക്ക് കൂടുതൽ ഗുണം ചെയ്യുമെന്ന് മറ്റു ഗ്രൂപ്പുകാർ വെറുതെ പറഞ്ഞു പരത്തുകയായിരുന്നു. കഴിഞ്ഞ 2 തവണയും കോൺഗ്രസ് 3 സ്ഥാനത്തേക്ക് പോകുകയും കഴിഞ്ഞ തവണ BJP ജയിക്കുകയും ചെയ്ത മണ്ഡലമായ നേമത്ത് ഉമ്മൻചാണ്ടിയെ മത്സരിപ്പിക്കാനായിരുന്നു നീക്കം. മത്സരിച്ചു ജയിച്ചാൽ BJPയുടെ ഏക മണ്ഡലം തിരിച്ചുപിടിച്ചുവെന്ന് അഭിമാനിക്കാനുള്ള വക കോൺഗ്രസിന് ലഭിക്കുമെന്നുള്ളതും ചിലർ പറഞ്ഞു വരുത്തി. എന്നാൽ ചാണ്ടി ആരാമോൻ, ആ ബഹുമതി തനിക്ക് വേണ്ടെന്ന് തന്നെ ഇന്ന് മാധ്യമങ്ങളോട് അദ്ദേഹം വെട്ടിത്തുറന്നു പറയുകയും ചെയ്തതോടെ നാടകത്തിന് താൽക്കാലിക തിരശീല വീഴുകയായിരുന്നു. ഇതിനിടെ മത്സരിക്കുകയാണെങ്കിൽ ഞാനുണ്ട് ഉമ്മൻചാണ്ടിയുടെ കൂടെ എന്ന ഭാവത്തിൽ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും രംഗത്തെത്തിയിരുന്നു. ഉമ്മൻചാണ്ടി എവിടെ മത്സരിച്ചാലും ജയിക്കുമെന്നാണ് ചർച്ചകളോട് പ്രതികരിച്ചുകൊണ്ട് മുല്ലപ്പള്ളി പറഞ്ഞത്. മാത്രമല്ല, ഇങ്ങനെ ചർച്ചകൾ നടക്കുന്നതായ വാർത്തകൾ മുല്ലപ്പള്ളി നിഷേധിക്കുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്തില്ലെന്നും ശ്രദ്ധേയമാണ്. തികച്ചും ഒരു രാഷ്ട്രീയക്കാരൻ്റെ രാഷ്ട്രീയ നീക്കം. ഉമ്മൻചാണ്ടി മണ്ഡലം മാറിയാൽ പുതുപ്പള്ളിയിൽ അദ്ദേഹത്തിന് പകരം മകൻ ചാണ്ടി ഉമ്മനെ കോൺഗ്രസ് മത്സരിപ്പിക്കുമെന്നുള്ള വാർത്തകളും ഇതോടൊപ്പം പുറത്തു വന്നിരുന്നു. ഇക്കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിലെ പഞ്ചായത്തുകളിൽ ഇടതുപക്ഷം നേട്ടമുണ്ടാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇത്തരമൊരു പ്രചരണം എത്തിയത്. എന്നാൽ ഈ പശ്ചാത്തലത്തിൽ പുതുപ്പള്ളിയിൽ നിന്ന് മാറുന്നത് തെറ്റായ വ്യാഖ്യാനത്തിന് ഇടയാക്കുമെന്നാണ് ഉമ്മൻചാണ്ടിയെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാട്ടിയത്. ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ നിന്ന് മാറുന്നതിനെ കോട്ടയം DCC ശക്തമായി എതിർക്കുകയാണ്. ഉമ്മൻചാണ്ടി പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്നും മാറിയാൽ കോട്ടയത്ത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാവുക എന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും നാടകം അവസാനിച്ചു. വേഷം കെട്ടിയവർ അതഴിച്ചു വെച്ച് അവരുടെ ജോലി നോക്കി പോകുകയും ചെയ്തു. പ്രേക്ഷകർക്കിനി കുറച്ച് സമയം വിശ്രമിക്കാം.